കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കുറി അല്ലെങ്കിൽ പൊട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചന്ദനം തൊടുന്നു, പൊട്ട് തൊടുന്നു, അതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നോക്കാം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 5ാമത്തെ ഊർജ കേന്ദ്രം ആണ് ഭ്രൂമധ്യം, അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രമാണ് ഭ്രൂമധ്യം. സാധാരണ കുറി തൊടേണ്ടത് ഒരു വ്യക്തിയെ, ഇപ്പോൾ അവിടെയാണ് നമ്മൾ കുറി തൊടുക. ഈ ഒരു വ്യക്തിയെ ഞങ്ങളൊക്കെ ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഈ ഭൂമധ്യത്തിൽ കൈവച്ച് അവിടെയാണ് നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുക. ഈ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് അയാളെ ആനയിക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ ദൃഷ്ടി ഉറപ്പിക്കുന്നതും ചെയ്യുന്നതും. അങ്ങനെ ദൃഷ്ടി ഉറപ്പിക്കുന്ന സമയത്ത് അയാൾ അറിയാതെ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പോകും. അതുതന്നെയാണ് ഈ ചന്ദനമോ കുങ്കുമോ ഒക്കെ ഭസ്മമോ ഒക്കെ ഭൂമധ്യത്തിൽ അണിയുമ്പോൾ സൂര്യരശ്മിയിൽ നിന്നുള്ള ഗുണാംശത്തെ അവ ആഗീരണം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ ഭൂമധ്യത്തിൽ തന്നെ പൊട്ടോ അല്ലെങ്കിൽ ചന്ദനമൊക്കെ തൊടണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭൂമധ്യത്തിൽ നിന്നുള്ള ആ സൂര്യരശ്മിയിൽ നിന്നുള്ള ഗുണ അംശത്തെ അത് ആഗീരണം ചെയ്യുകയും ആജ്ഞാചക്ര, നമ്മുടെ ആജ്ഞാചക്രയാണല്ലോ, അവിടെയാണല്ലോ നമ്മൾ ആ ആജ്ഞ കൊടുക്കുന്നത്. നമ്മുടെ ഈ ആജ്ഞാചക്രത്തിലൂടെ അത് മസ്തിഷ്കത്തിലേക്ക് പ്രസരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തണുപ്പുള്ള ചന്ദനം ചാലിച്ച് നമ്മൾ നമ്മുടെ ഭൂമധ്യത്തിൽ തൊട്ട് ആജ്ഞാചക്രയിൽ തൊട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള തണുപ്പും നമ്മുടെ ഇതും എന്താണ്, ആ തണുപ്പും അല്ല ഇതും പ്രസരിപ്പും മസ്തിഷ്കത്തിലേക്ക് എന്താണ് ആഗീരണം ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്താണ് ചന്ദനവും പിന്നെ പുലർച്ചെ കുറച്ച് ഒരു 7 മണി 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് കുങ്കുമവും സായാഹ്നത്തിൽ ഭസ്മവും ധരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ നാഡീകോശങ്ങളുടെ ഉണർവിനും രോഗനിവാരണത്തിനും നമ്മുടെ നാഡികളെ ഉണരുന്നതിനും നമ്മുടെ സപ്തനാഡികളെ ഉണരുന്നതിനും രോഗനിവാരണത്തിനും ഉത്തമമാടുന്ന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രത്തിൽ വച്ചായാലും ഗ്രഹത്തിൽ വച്ചായാലും കുറി തൊടേണ്ടത്, നമ്മുടെ ഈ കുറി അതായത് പൊട്ട് തൊടേണ്ടത് മോതിര വിരൽ കൊണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ചിലവർ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ചൂണ്ട് വിരലെടുത്തിട്ട് അങ്ങോട്ട് തൊടും. അങ്ങനെയല്ല, മോതിര വിരൽ കൊണ്ടായിരിക്കണം ഇത് തൊടേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടുവിരലല്ല ഉപയോഗിക്കേണ്ടത്. ഇനി അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തിരുത്താൻ നോക്കുക. ഈ മോതിര വിരൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഓരോ കയ്യിലെ വിരലുകൾക്കും അതൊരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഓരോ മുദ്രകൾക്കും കയ്യിലെ ഓരോ വിരലുകൾക്കും ഓരോ മുദ്രകളുണ്ട്. ഈ മുദ്രകൾ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ മുദ്രകൾ കൊണ്ട് തന്നെ നമ്മളിലുള്ള ഓരോരുത്തരുടെ രോഗാദി ദുരിതങ്ങളും രോഗങ്ങളൊക്കെ അകറ്റാൻ പറ്റും. ശരീരത്തിലെ പല വേദനകൾ പോലും ഈ കയ്യിലെ മുദ്രകൾ കൊണ്ട്, ഈ പഞ്ചമുദ്രകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ മോതിര വിരൽ കൊണ്ട് കുറി തൊടുമ്പോൾ ഉറപ്പാർന്നതും, അതായത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കുറി തൊടുമ്പോൾ ഉറപ്പാർന്നതും ചവിട്ടി നിൽക്കുന്നതുമായ മാതൃസ്ഥാനമായ ഭൂമിയുമായിട്ട് നമ്മൾ സമന്വയിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മോതിരവിരൽ കൊണ്ട് നിങ്ങൾ ചാന്തോ അല്ലെങ്കിൽ പൊട്ടോ ചന്ദനോ തൊടൂ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഭൂമിയിൽ നമ്മൾ ചവിട്ടി നിൽക്കുമ്പോൾ ഉറപ്പാർന്നതും ചവിട്ടി നിൽക്കുന്ന മാതൃസ്ഥാനമായ ഭൂമിയുമായിട്ട് നമ്മൾ സമന്വയിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചൂണ്ടുവിരലല്ല മറിച്ച് മോതിരവിരൽ കൊണ്ടാണ് പൊട്ട് തൊടേണ്ടത്. ഇനി അത് തൊടുന്നത് എന്താണ്, ആജ്ഞാചക്രയിൽ തന്നെ ആയിരിക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ചന്ദനവും പിന്നെ അത് കഴിഞ്ഞ് പ്രഭാതത്തിൽ ഭസ്മവും പ്രഭാതത്തിൽ കുങ്കുമവും സന്ധ്യാസമയത്ത് ഭസ്മവുമാണ് തൊടേണ്ടത് എന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പഴമക്കാർ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. വൈകുന്നേരം നേരത്തെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം കിട്ടുകയാണെങ്കിലും ഭസ്മം തന്നെയാണ് തൊടാറ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കുറി തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനു പോലും ഉണർവുണ്ടാക്കുന്നു എന്നാണ് പുതിയ ശാസ്ത്രം കണ്ടുപിടുത്തവും.